തടി കുറയ്ക്കാൻ ശ്രമിക്കുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ആഹാരം ശ്രദ്ധിച്ച് ആഹാരം കഴിക്കേണ്ട ഒരു സമയമാണ് രാത്രിയിലത്തെ സമയം അഥവാ ഡിന്നർ ടൈം എന്ന് പറയുന്നത്. ഡിന്നർ ടൈമിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കഴിക്കാൻ പാടില്ലാത്തതായിട്ടുണ്ട്. നിർബന്ധമായും നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങളുണ്ട്. ഞാൻ നേരത്തെയും രാത്രിയിൽ ഫുഡ് കഴിക്കുന്ന രീതിയെ പറ്റിയിട്ട് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ രാത്രിയിലെ ഭക്ഷണം എപ്പോഴും ഈസിലി ഡൈജസ്റ്റ് ചെയ്യുന്നതും അതുപോലെ ലഘുവായിട്ടുള്ള ഭക്ഷണം മാത്രമായിരിക്കണം നമ്മൾ കഴിക്കുന്നത്. അതേപോലെ നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത മൂന്ന് ഫുഡ്സിൻ്റെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചോക്ലേറ്റ്സ് ആണ്. നമുക്കറിയാം നമ്മളെല്ലാവരും ചോക്ലേറ്റ് ലവേഴ്സാണ്, എല്ലാവർക്കും ചോക്ലേറ്റ്സ് ഇഷ്ടമാണ്. നമ്മളിൽ മിക്കവർക്കും ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രിയിൽ ഫുഡ് കഴിച്ച് കഴിയുമ്പം, പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു ശീലമാണ്, ഫുഡ് കഴിച്ച് കഴിയുമ്പം എന്തെങ്കിലും ഒരു മധുരം കഴിക്കാം. മിക്കവാറും മുട്ടായിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ഒക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ചോക്ലേറ്റ്സ് ആയിരിക്കും. ചിലർ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ചോക്ലേറ്റ്സ് മിക്കവരുടെ വീട്ടിൽ മിക്കവാറും ഒക്കെ കാണുന്ന ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഈ ചോക്ലേറ്റ്സ് ഒന്നും നമ്മൾ രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷമോ അല്ലെങ്കിൽ രാത്രിയിൽ നമ്മൾ ചോക്ലേറ്റ്സ് കഴിക്കാനായിട്ട് പാടില്ല. കാര്യം ചോക്ലേറ്റ്സ് വളരെ നല്ലതാണ്. ഡാർക്ക് ചോക്ലേറ്റൊക്കെ നമ്മുടെ വെയ്റ്റ് ലോസിനെ വളരെയധികം സഹായിക്കുന്നതാണ്. എന്നിരുന്നാലും രാത്രിയിൽ നമ്മളൊരിക്കലും വെയ്റ്റ് ലോസിനെ ശ്രമിക്കുമ്പം നമ്മൾ ചോക്ലേറ്റ്സ് കഴിക്കാനായിട്ട് പാടില്ല. അതിൽ നമ്മൾ തടി വെക്കാൻ മാത്രമേ അത് സഹായിക്കുള്ളൂ. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു വലിയ റീസൺ എന്ന് പറയുന്നത് ഐസ്ക്രീംസ് ആണ്. ഐസ്ക്രീം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിന് ശേഷം ഒരു മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീം ചൂസ് ചെയ്യാറുണ്ട്. മിക്കവരൊക്കെ വീട്ടിലും മിക്കവാറും ഒക്കെ കാണുന്ന അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് കാണുന്ന ഒരു സാധനമാണ് ഐസ്ക്രീം എന്ന് പറയുന്നത്. ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവരാരുമില്ല. അപ്പം പലരും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഇഷ്ടമുള്ളതാണ്, അപ്പോൾ ഒന്നും കഴിക്കാൻ പാടില്ലല്ലേ എന്നുള്ളത്. അതേ വേറൊന്നും കൊണ്ടല്ല, തടി കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിതെല്ലാം ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ. കാര്യം ഐസ്ക്രീം എന്നൊക്കെ പറയുമ്പം എക്സ്ട്രാ ഷുഗറും ഫാറ്റും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നമ്മളെ തടി കൂട്ടാൻ മാത്രമേ സഹായിക്കുള്ളൂ. പ്രത്യേകിച്ച് മധുരമാകുമ്പം നമുക്കറിയാം ഐസ്ക്രീമൊക്കെ തടി കൂട്ടുന്നതിൻ്റെ ഏറ്റവും വലിയ വില്ലനാണ്. സോ രാത്രിയിൽ നിങ്ങൾ ഒരിക്കലും ഐസ്ക്രീം കഴിക്കാനായിട്ട് പാടില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ കഴിക്കണം എന്ന് തോന്നുന്ന സമയങ്ങളാണെങ്കിൽ, നമ്മൾ ഈവൻ വെയ്റ്റ് ലോസിൻ്റെ സമയത്ത് ഡയറ്റിൻ്റെ സമയത്താണെങ്കിൽ പോലും വളരെ കുറച്ച് ഒന്നോ രണ്ടോ സ്പൂൺ ആ ഒരു ടെംപ്റ്റേഷൻ മാത്രം മാറ്റാനായിട്ട് മാത്രം കഴിക്കുക. അല്ലാതെ നിങ്ങൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് പാടില്ല. തീർച്ചയായിട്ടും ഐസ്ക്രീം കഴിച്ചാൽ നിങ്ങൾക്ക് തടി വെക്കുന്നതായിരിക്കും. അപ്പം രണ്ടാമത്തെ കാര്യം നമ്മുടെ ഐസ്ക്രീം തന്നെയാണ്. അടുത്തത് ജങ്ക് ഫുഡ്സ് ആണ്. അപ്പം ഞാൻ അതിൽ ഉദ്ദേശിക്കുന്ന ഈ ഫ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫ്രഞ്ച് ഫ്രൈസ്, KFC, ബർഗേഴ്സ്, പിസ്സ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഷവർമ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും രാത്രിയിൽ നിങ്ങൾ കഴിക്കാനായിട്ട് പാടില്ല. നമ്മളൊരു വെയ്റ്റ് ലോസിനാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം ഫുള്ള് ഫുഡ് ലിമിറ്റ് ചെയ്ത് കഴിച്ചിട്ട് നമ്മൾ രാത്രിയാകുമ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചാൽ നമ്മളെടുത്തതിൻ്റെ ഒരു മൂന്നിരട്ടി അല്ലെങ്കിൽ രണ്ടിരട്ടി കാലറീസ് ആണ് നമ്മൾ ആ ഒരു നേരം കൊണ്ട് മാത്രം ഇൻടേക്ക് ചെയ്യുന്നത്. വളരെയധികം കാലറീസ് കൂടുതലുള്ള സാധനങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം തന്നെ. അതുകൊണ്ട് തീർച്ചയായിട്ടും രാത്രിയിൽ ഇതൊന്നും നിങ്ങൾ കഴിക്കാനായിട്ട് പാടില്ല. ഏകദേശം ഒരു പിസ്സ ഒക്കെ ആണെങ്കിൽ ഏകദേശം 1000 കാലറീസ് അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഉള്ള കാര്യങ്ങളൊന്നും തന്നെ കഴിക്കാനായിട്ട് പാടില്ല. അതേപോലെ തന്നെയാണ് ജങ്ക് ഫുഡ്സ് എന്ന് പറയുന്നത്. പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ രാത്രിയിൽ ഒരിക്കലും കഴിക്കാനായിട്ട് പാടില്ല. രാത്രിയിൽ എപ്പോഴും വളരെ ലഘുവായിട്ടുള്ളതും അതേപോലെ നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് മാത്രമേ കഴിക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തടി കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ദിവസം ഈ ഒരു നേരം, രാത്രിയിൽ ഒരു നേരം മാത്രം നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്താലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും തടി കുറയുന്നതായിരിക്കും. അതിനർത്ഥം ലാസ്റ്റ് മീൽസ് അല്ലെങ്കിൽ രാത്രിയിലത്തെ ഭക്ഷണം നമ്മൾ സ്കിപ്പ് ചെയ്യണമെന്നല്ല, പക്ഷേ അത് ഹെൽത്തി ആയിട്ട് മാത്രം കഴിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും, തടി കുറയ്ക്കാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. നിന്നോട് ആരും പറഞ്ഞില്ല.